ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് April 22 വെള്ളി. പ്രധാന വാർത്തകൾ. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിനായി കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം ദയാധനമായി ആവശ്യപ്പെട്ടത് 50 മില്യൺ റിയാൽ. യമൻ പൗരൻ തലാൽ അഹമ്മദിയെ നിമിഷപ്രിയയും കൂട്ടുകാരിയും ചേർന്ന് കൊലപ്പെടുത്തിയ മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചു എന്നതാണ് കേസ്. ജസ്റ്റിസ് കുര്യൻ ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമിക്കുന്നതിനിടെയാണ് ദയാധനവുമായി ബന്ധപ്പെട്ട് യമനിലെ ഉദ്യോഗസ്ഥർ ജയിലിൽ എത്തി നിമിഷപ്രിയയെ കണ്ടത്. അതേസമയം കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം ചർച്ചയ്ക്ക് തയ്യാറാണെന്നും യമൻ അധികൃതർ അറിയിച്ചു. 50 മില്യൺ യമൻ റിയാൽ എങ്കിലും ബെഡ്മണിയായി നൽകേണ്ടി വരുമെന്നതാണ് അറിയിപ്പ്. 10 മില്യൺ യമൻ റിയാൽ കോടതി ചെലവും പെനാൽറ്റിയും നൽകണം. റംസാൻ അവസാനിക്കും മുമ്പ് തീരുമാനം അറിയിക്കണമെന്നും യമൻ അധികൃതർ അറിയിച്ചു. യമനിലേക്ക് പോകാനുള്ള കേന്ദ്ര സർക്കാർ അനുമതി കാത്തിരിക്കുകയാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. ലൈസൻസ് ഇല്ലാതെ മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ ഓൺലൈനിലൂടെ പ്രചരിപ്പിച്ചാൽ UAE തടവും പിഴയും നേരിടേണ്ടി വരുമെന്ന് UAE പബ്ലിക് പ്രോസിക്യൂഷൻ മുന്നറിയിപ്പ് നൽകി. ഇന്റർനെറ്റിൽ ലൈസൻസ് ഇല്ലാതെ മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള പിഴകൾ UAE പബ്ലിക് പ്രോസിക്യൂഷൻ വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്. കിംവദന്തികൾ ഇ ക്രൈം എന്നിവയെ ചെറുക്കുന്നതിനുള്ള 2021 ഫെഡറൽ ഡിഗ്രി നിയമ നമ്പർ 34 ആർട്ടിക്കിൾ 49 അനുസരിച്ച് ഒരു വെബ്സൈറ്റ് സൃഷ്ടിക്കുന്നതോ നിയന്ത്രിക്കുന്നതോ മേൽനോട്ടം വഹിക്കുന്നതോ ഇന്റർനെറ്റിൽ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും വിവര സാങ്കേതിക വിദ്യയിലൂടെയോ UAE ലൈസൻസ് ഇല്ലാത്തതോ ലൈസൻസുള്ള മെഡിക്കൽ ഉൽപ്പന്നങ്ങളുടെ അനുകരണമോ ആയ മെഡിക്കൽ ഉൽപ്പന്നങ്ങളുടെ പ്രൊമോഷനോ വിൽപ്പനയോ തടവിനും പിഴയ്ക്കും അല്ലെങ്കിൽ ഇവ രണ്ടിൽ ഏതെങ്കിലും ഒന്നിനെ നേരിടേണ്ടി വരും. മദീനയ്ക്കടുത്ത് ബസ് മറിഞ്ഞ് 8 പേർ മരിച്ചു. ജിദ്ദ മദീന റോഡിൽ മദീനയ്ക്കെത്തുന്നതിന് 100 കിലോമീറ്റർ മുമ്പ് ഹിജറിൽ വെച്ചാണ് ബസ് അപകടത്തിൽ പെട്ടത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പലരുടെയും പരിക്ക് ഗുരുതരമാണെന്നും റോഡ് സുരക്ഷാ വിഭാഗം അറിയിച്ചു. ഇവരെ അടുത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെയാണ് അപകടം ഉണ്ടായത്. ബസ്സിൽ ഉണ്ടായിരുന്നവർ ഏത് രാജ്യക്കാരാണെന്ന് വ്യക്തമല്ല. സുസ്ഥിരതയിൽ ഊന്നിയുള്ള ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുവാൻ മാലിന്യ സംസ്കരണത്തിന് ഖത്തർ നടപ്പാക്കുന്നത് നൂതന പരിസ്ഥിതി മാർഗങ്ങൾ. ഭൗമ ദിനത്തോടനുബന്ധിച്ച് ലോകകപ്പ് പ്രാദേശിക സംഘാടകരായ സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസിയാണ് പരിസ്ഥിതി സുസ്ഥിരതയിലൂന്നിയുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത്. നമ്മുടെ ഭൂമിക്ക് വേണ്ടി നിക്ഷേപിക്കൂ എന്നാണ് ഇത്തവണത്തെ ഭൗമദിനത്തിൻ്റെ പ്രമേയം. അത്യാധുനിക സംവിധാനങ്ങളിലൂടെ ജൈവ മാലിന്യങ്ങളുടെ പുനരുൽപ്പാദനം മാലിന്യങ്ങളിൽ വളമാക്കി മാറ്റുകയും ചെയ്യുന്നതിനുള്ള പദ്ധതി കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ നടന്ന പ്രഥമ ഫിഫ അറബ് കപ്പിൽ പരീക്ഷിച്ച് വിജയം കണ്ടിരുന്നു. വൻകിട ഫുട്ബോൾ ടൂർണമെൻറ്റുകൾക്ക് വേദി ഒരുക്കുന്നതിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജൈവ മാലിന്യങ്ങൾ സുരക്ഷിതമായി പുനരുപയോഗിക്കുകയും കമ്പോസ്റ്റ് ചെയ്യുകയും വഴി പരിസ്ഥിതി സുസ്ഥിരത എന്ന ലക്ഷ്യമാണ് ഖത്തർ കൈവരിക്കുന്നത്. രാജ്യത്തെ കോവിഡ് കേസുകൾ തുടർച്ചയായി 2 ദിനവും 2000 കടന്നു. അതേസമയം കോവിഡ് വ്യാപന തോത് സൂചിക ജനുവരിക്ക് ശേഷം വീണ്ടും 1 എത്തിയിരിക്കുകയാണ്. എന്നാൽ ആശങ്ക വേണ്ടെന്നും 4ാം തരംഗത്തിന് സാധ്യത കുറവാണെന്നും വൈറോളജി രംഗത്തെ വിദഗ്ധർ വ്യക്തമാക്കുന്നു. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2280 പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പോസിറ്റിവിറ്റി നിരക്ക് 0.53% ഉയർന്നു. രാജ്യത്ത് ഡൽഹിയിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡൽഹിയിൽ 1009 പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസത്തെ കണക്കിനേക്കാൾ 60% വർധനവാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രോഗബാധിതരിൽ 3% താഴെ പേർ മാത്രമാണ് ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുള്ളത്. ഡൽഹിയിൽ കോവിഡ് കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ മാസ്ക് ഉപയോഗം വീണ്ടും കർശനമാക്കി. മാസ്ക് ഉപയോഗിക്കാത്തവരിൽ നിന്നും 500 രൂപ പിഴ ഈടാക്കുവാൻ ഇന്നലെ ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റി യോഗം തീരുമാനിച്ചു. പരിശോധനയും വാക്സിനേഷനും കൂട്ടുവാനും യോഗത്തിൽ നിർദ്ദേശമുണ്ട്. എന്നാൽ സ്കൂളുകൾ തൽക്കാലം ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറ്റില്ല. ആൾക്കൂട്ടങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. 10, 13, 15, 19 നൂറ്റാണ്ടുകളിലെ 267 അത്യപൂർവ ഖുറാൻ കയ്യെഴുത്ത് പ്രതികളുമായി റിയാദ് കിങ് അബ്ദുല്ലസീസ് പബ്ലിക് ലൈബ്രറിയിൽ ഖുറാൻ പ്രദർശനം ആരംഭിച്ചു. 20 മ്യൂസിയങ്ങളിൽ നിന്നാണ് കോപ്പികൾ ശേഖരിച്ചിരിക്കുന്നത്. അറബ് ഇസ്ലാമിക ചരിത്രം വിളിച്ചറിയിക്കുന്ന നാണയശേഖരവും കാലിഗ്രാഫി കലാസൃഷ്ടികളും പ്രദർശനത്തെ സമ്പന്നമാക്കുന്നു. 1240 നിർമ്മിച്ച സ്വർണം പൂശിയതും പ്രകൃതിദത്ത നിറങ്ങൾ നൽകിയതുമായ ഖുറാൻ, 1616 മക്കയിൽ തയ്യാറാക്കിയ ഖുറാൻ, 1605 മുല്ല അലി അൽഖാരി തിരുത്തി എഴുതിയ ചുവപ്പ് നീല നിറങ്ങളിലുള്ള ഖുറാൻ തുടങ്ങി ദിവ്യഗ്രന്ഥത്തിൻ്റെ വ്യത്യസ്ത കയ്യെഴുത്ത് പ്രതികൾ സന്ദർശകരെ ആകർഷിക്കും.
കാലിഗ്രാഫിക് സ്ക്രിപ്റ്റ്, പ്രദർശനം, കാലപ്പഴക്കം അലങ്കരിച്ച രീതി എന്നിവയനുസരിച്ചാണ് ഇവ അവതരിപ്പിച്ചിരിക്കുന്നത്. പുഷ്പ അലങ്കാരമുള്ള ഇന്ത്യൻ, ചൈനീസ്, കാശ്മീരി, ഖുറാൻ പ്രതികളും പ്രദർശനത്തിന് എത്തിയിട്ടുണ്ട്. റമദാൻ ആരംഭത്തിൽ ആരംഭിച്ച റാസൽ ഖൈമ എമിറേറ്റിലെ ഭിക്ഷാടന വിരുദ്ധ യജ്ഞത്തിന്റെ ഭാഗമായി റമദാൻ ആരംഭം മുതൽ റാസൽ ഖൈമയിൽ 50 ഭിക്ഷാടകരെ അറസ്റ്റ് ചെയ്തതായി അധികൃതർ ഇന്ന് അറിയിച്ചു. യാചകർക്കെതിരെ സ്വീകരിച്ച കർശന നടപടികൾ കണക്കിലെടുത്ത് പ്രതിവർഷം യാചകരുടെ എണ്ണം കുറയ്ക്കുന്നതിന് ക്യാമ്പയിൻ സംഭാവന നൽകിയതായി റാസൽ ഖൈമ പോലീസ് പറഞ്ഞു. റാസൽ ഖൈമയിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോലീസ് ഓപ്പറേഷൻസ് ഭിക്ഷാടനത്തിന് ചെറുക്കുന്നതിന് എല്ലാ വർഷവും ഒരു സംയോജിത സുരക്ഷാ പദ്ധതി വികസിപ്പിക്കുന്നുണ്ട്. ഏറ്റവും അധികം ഭിക്ഷാടകർ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ പെട്രോളിംഗും ശക്തമാക്കിയിട്ടുണ്ട്. ഭിക്ഷാടനം, മോഷണം, പോക്കറ്റടിക്കൽ, കുട്ടികൾ, രോഗികൾ, ശാരീരിക വൈകല്യമുള്ളവർ എന്നിവരെ ചൂഷണം ചെയ്യുന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പോലീസ് പറഞ്ഞു. ഏത് രൂപത്തിലും യാചിക്കുന്ന നിയമവിരുദ്ധമാണെന്നും ഫെഡറൽ നിയമപ്രകാരം ശിക്ഷാർഹമാണെന്നും പോലീസ് പറഞ്ഞു. ഭക്ഷ്യ സുരക്ഷാ നിയമം ലംഘിച്ച റെസ്റ്റോറന്റ് അബുദാബിയിൽ അടച്ചുപൂട്ടി. ശീതീകരിച്ച ഭക്ഷ്യോൽപ്പന്നങ്ങൾ തണുപ്പകറ്റാതെ പാകം ചെയ്യുക, ഭക്ഷണ സംഭരണ പാത്രത്തിൽ പ്രാണികളുടെ സാന്നിധ്യം, വൃത്തിയില്ലായ്മ തുടങ്ങിയ ഒന്നിലേറെ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇലക്ട്ര സിറ്റിയിലെ ഇബ്രാഹിമി റെസ്റ്റോറന്റ് ശാഖ അടച്ചുപൂട്ടിയതെന്ന് അബുദാബി ഭക്ഷ്യ സുരക്ഷാ അതോറിറ്റി അറിയിച്ചു. ദുർഗന്ധമുള്ള 85 കിലോ ഇറച്ചി നശിപ്പിക്കുവാനും ഉത്തരവിട്ടിട്ടുണ്ട്. നേരത്തെ 2 തവണ നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ചതും നടപടി ശക്തമാക്കുവാൻ കാരണമായതായി പറയുന്നു. ഇന്ത്യൻ, പാകിസ്ഥാനി, അറബിക് ഭക്ഷണത്തിന് പേരുകേട്ട റെസ്റ്റോറൻ്റാണ് ഇത്. രാത്രി പ്രാർത്ഥനകൾക്കായി വിശ്വാസികൾക്ക് സൗജന്യ ബസ് സർവീസ് ഒരുക്കി അജമാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി. റമദാനിലെ പ്രധാന പ്രാർത്ഥനകളായ തറാവീഖ്, ഖിയാമു ലൈൽ നമസ്കാരങ്ങൾക്ക് വിശ്വാസികൾക്ക് എത്തുന്നതിനാണ് ബസ് സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നത്. അവസാന 10 ദിവസങ്ങളിൽ അജമാനിലെ പള്ളികളായ ഷെയ്ഖ് സയ്യിദ് മസ്ജിദ്, ആമിന ബിന്ത് അഹമ്മദ് അൽ ഗുറൈർ മസ്ജിദ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നത്. അജമാൻ എമിറേറ്റിലെ തിരക്കേറിയ ഈ പള്ളികളിലേക്ക് വിശ്വാസികളെ എത്തിക്കാൻ ബസ്സുകൾ അനുവദിച്ചതായി പബ്ലിക് ട്രാൻസ്പോർട്ട് ആൻഡ് ലൈസൻസിംഗ് ഏജൻസി എക്സിക്യൂട്ടീവ് ഡയറക്ടർ എഞ്ചിനീയർ സമി അലി അൽ ജലാഖ് സൂചിപ്പിച്ചു. അജമാൻ ജറഫിലെ എമിറേറ്റ്സ് ഹോസ്പിറ്റാലിറ്റി ഹാൾ പാർക്കിംഗ് മേഖലയിൽ നിന്നാണ് ബസ് സർവീസ് ആരംഭിക്കുക. യാത്രക്കാർക്ക് അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനും ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും 2 പള്ളികളിലേക്കും തറാവീഖ് നമസ്കാരത്തിന് രാത്രി 7:30 മുതലും ഖിയാമു ലൈൽ നമസ്കാരത്തിന് രാത്രി 11:30 മുതലും ഓരോ മിനിറ്റിലും ബസ്സുകൾ ഉണ്ടായിരിക്കും. നമസ്കാരങ്ങൾ തീരുന്ന മുറയ്ക്ക് തിരിച്ചും ബസ് സർവീസ് ഉണ്ടായിരിക്കുന്നതാണ്. ഇതോടുകൂടി ഇന്നത്തെ സായാഹ്ന ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.